യൂസഫ് നബി പ്രവചിച്ചതുപോലെ ഈജിപ്തിൽ വരൾച്ച വന്നു രാജ്യത്ത് മുഴുവനും ക്ഷാമം വെള്ളം എല്ലായിടത്തും വറ്റാൻ തുടങ്ങി ഇലകൾ ആയി ആകാശത്ത് നിന്നും ഒരു തുള്ളി മഴ പോലും ലഭിച്ചില്ല പ്രവാചകൻ വരാനിരിക്കുന്ന കഠിന നാളുകൾക്ക് വേണ്ടത്ര ധാന്യങ്ങൾ നേരത്തെ തന്നെ ശേഖരിച്ചു വെച്ചിരുന്നു അതുകൊണ്ട് തന്നെ അവിടെ ക്ഷാമം ബാധിച്ചില്ല അയൽ രാജ്യങ്ങളിലുമെല്ലാം വരൾച്ച ബാധിച്ചു ഈജിപ്തിൽ വളരെ കുറഞ്ഞ വിലക്ക് ധാന്യങ്ങൾ വിതരണം ചെയ്യുന്നുണ്ടെന്ന വാർത്ത അയൽ രാജ്യങ്ങളിലും എത്തി യാക്കൂബ് നബി തന്റെ പുത്രന്മാരെ ഈജിപ്തിലേക്ക് അയക്കാൻ തീരുമാനിച്ചു ബെന്യാമിൻ ഒഴികെ തന്റെ മറ്റു പുത്രന്മാരെ ധാന്യം വാങ്ങുന്നതിനു വേണ്ടി ഈജിപ്തിലേക്ക് അയച്ചു ദിവസങ്ങളോളം മരുഭൂമിയിലൂടെ സഞ്ചരിച്ച് ഒടുവിൽ ഈജിപ്തിലെത്തി പെട്ടെന്നാണ് പ്രവാചകൻ വരിയിൽ നിൽക്കുന്ന സഹോദരങ്ങളെ കണ്ടത് അദ്ദേഹത്തിന് പെട്ടെന്ന് തന്റെ സഹോദരങ്ങളെ തിരിച്ചറിഞ്ഞു പക്ഷേ അവർക്ക് യൂസഫ് നബിയെ തിരിച്ചറിയാനായില്ല പ്രവാചകന് തന്റെ സഹോദരങ്ങൾ തന്നോട് ചെയ്ത പ്രവൃത്തികളെക്കുറിച്ചും ഒരു രാത്രി മുഴുവനും ആ കിണറിൽ കഴിഞ്ഞ ഭയാനകമായ ആ രാത്രിയെക്കുറിച്ചും ഓർമ്മ വന്നു പ്രവാചകൻ അവരെ തന്റെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു സഹോദരങ്ങൾ കൊട്ടാരത്തിലെത്തിയപ്പോൾ പ്രവാചകൻ അവർക്ക് വിരുന്നൊരുക്കി അതിനുശേഷം അവരുടെ കുടുംബത്തെക്കുറിച്ചും അവരുടെ സ്ഥലത്തെ കുറിച്ചും ചോദിച്ചു ഞങ്ങൾ പതിനൊന്ന് സഹോദരങ്ങൾ മഹാനായ ഒരു പ്രവാചകന്റെ മക്കളാണ് ഞങ്ങൾ കനാനിൽ നിന്ന് വരുന്നവരാണ് ഞാൻ ഇവിടെ പത്തു പേരെ മാത്രമേ എണ്ണിയിട്ടുള്ളൂ എന്ന് പ്രവാചകൻ അവരോട് പറഞ്ഞു നിങ്ങൾ കള്ളം പറയുകയാണോ അല്ല ഞങ്ങൾ കള്ളം പറയുകയല്ല പിതാവിന്റെ ആവശ്യപ്രകാരം ഞങ്ങളുടെ ഇളയ സഹോദരനെ വീട്ടിൽ നിർത്തിയിരിക്കുകയാണ് നിങ്ങൾ പറയുന്നത് സത്യമാണെങ്കിൽ നിങ്ങളുടെ ഇളയ സഹോദരനെ എന്റെ മുൻപിൽ കൊണ്ടുവരിക അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇരട്ടി ധാന്യങ്ങൾ തരാം അല്ലെങ്കിൽ ഇനി ഒരിക്കലും ഈജിപ്തിലേക്ക് പ്രവേശിക്കരുത് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി സഹോദരന്മാർ സമ്മതിച്ചു അവർ പ്രവാചകനോട് നന്ദി പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് മടങ്ങിപ്പോയി അവർ വീട്ടിലെത്തി പിതാവേ ബെന്യാമിൻ ഞങ്ങളോടൊപ്പം വരാതിരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ചില വസ്തുക്കൾ നഷ്ടമായി ബെന്യാമിനെ ഞങ്ങളോടൊപ്പം വരാൻ അനുവദിക്കുകയാണെങ്കിൽ കൂടുതൽ ധാന്യങ്ങൾ നൽകാൻ തയ്യാറാണെന്ന് കരാറുകാരനായ കൺട്രോളർ വാഗ്ദാനം ചെയ്തിരിക്കുന്നു ഞാൻ നിങ്ങളെ എങ്ങനെ വിശ്വസിക്കും യോസുഫിനോട് ചെയ്തത് എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ അവസാനം അള്ളാഹുവിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് പ്രവാചകൻ സമ്മതിച്ചു പക്ഷേ അവർ അവനെ സുരക്ഷിതമായി തിരികെ കൊണ്ടുവരുമെന്ന് പ്രതിജ്ഞ ചെയ്തതിനു ശേഷം മാത്രമായിരുന്നു അത് അവർ ഈജിപ്തിലേക്ക് യാത്രയായി അവർ ഈജിപ്തിലെത്തിയപ്പോൾ യൂസഫ് നബി അവരെ സ്നേഹത്തോടെ സ്വീകരിച്ചു പ്രവാചകൻ അവർക്ക് ഒരു വിരുന്നു ഒരുക്കി വിരുന്നതിനു ശേഷം ബെന്യാമിനും യൂസുഫ് നബിയും തനിച്ചായപ്പോൾ പ്രവാചകൻ ബെന്യാമിനോട് പറഞ്ഞു ബെന്യാമിൻ ഞാൻ നിങ്ങളുടെ നഷ്ടപ്പെട്ട സഹോദരനാണ് വർഷങ്ങൾ കഴിഞ്ഞ് വിധി നമ്മെ ഒന്നിപ്പിച്ചിരിക്കുകയാണ് സമയമാകുന്നതുവരെ ഇത് രഹസ്യമായി സൂക്ഷിക്കുക പ്രവാചകൻ പറഞ്ഞു ബെന്യാമിന് ഇത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി അവർ കരയുകയും സന്തോഷം കൊണ്ട് കണ്ണ് നിറയുകയും ചെയ്തു പ്രവാചകൻ സഹോദരങ്ങൾക്ക് വാക്ക് നൽകിയതുപോലെ കൂടുതൽ ധാന്യങ്ങൾ നൽകി യൂസുഫ് നബി തന്റെ ജോലിക്കാരനോട് ബെന്യാമിന്റെ ബാഗിനകത്ത് സ്വർണത്തിന്റെ അളവ് പാത്രം രഹസ്യമായി വെക്കാൻ ആവശ്യപ്പെട്ടു സഹോദരന്മാർക്ക് സംശയമൊന്നും തോന്നിയില്ല അവർ തിരിച്ചു പോകാൻ തുടങ്ങിയപ്പോൾ സൈനികർ അങ്ങോട്ട് ഓടി വന്നു അവിടെ നിൽക്കൂ നിങ്ങൾ മോഷ്ടാക്കളാണ് എന്താണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ആശയക്കുഴപ്പത്തിലായി സഹോദരങ്ങൾ ചോദിച്ചു നിങ്ങൾ രാജാവിന്റെ സ്വർണക്കപ്പ് മോഷ്ടിച്ചിരിക്കുകയാണ് ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല ഒരു സഹോദരൻ പറഞ്ഞു സഹോദരങ്ങളെ ചോദ്യം ചെയ്യാൻ പ്രവാചകൻ ഒരു സൈനികനോട് നിർദ്ദേശിച്ചു മോഷണത്തിന് എന്ത് ശിക്ഷയാണ് നിങ്ങൾ നൽകുന്നത് സൈനികർ ചോദിച്ചു ഞങ്ങളുടെ നിയമം അനുസരിച്ച് മോഷ്ടിച്ച ആൾ വസ്തുവകകളുടെ ഉടമയ്ക്ക് അടിമയായി തീരും ഒരു സഹോദരൻ പറഞ്ഞു പ്രവാചകൻ അവരുടെ നിയമമനുസരിച്ച് അവരെ ശിക്ഷിക്കാൻ തീരുമാനിച്ചു കാരണം തന്റെ സഹോദരനെ കുറെ കാലം തന്റെ കൂടെ നിർത്താനും അതുവഴി തന്റെ പിതാവിനെ കാണാനുമായിരുന്നു അദ്ദേഹം അങ്ങനെ ചെയ്തത് ഈജിപ്തിലെ നിയമത്തിന് പകരം ഞങ്ങൾ നിങ്ങളുടെ നിയമം നടപ്പാക്കാൻ പോവുകയാണ് നിങ്ങളിൽ ആരാണോ കപ്പ് മോഷ്ടിച്ചത് അയാളെ അടിമയായി ഇവിടെ നിർത്തും സൈനികർ പറഞ്ഞു അവർ അവരുടെ ബാഗുകൾ ഓരോന്നായി തിരയാൻ തുടങ്ങി അവർ ബെന്യാമിന്റെ ബാഗ് എത്തിയപ്പോൾ അതിൽ നിന്നും സ്വർണക്കപ്പ് പുറത്തെടുത്തു നീ നീയാണ് അടിമയാകേണ്ടത് അവർ വിളിച്ചു പറഞ്ഞു സഹോദരങ്ങൾ ഞെട്ടിപ്പോയി അവർ പിതാവിനെ കുറിച്ചും പിതാവിന് നൽകിയ പ്രതിജ്ഞയെക്കുറിച്ചും ഓർത്തു അവർ ദയക്കു വേണ്ടി പ്രവാചകനോട് യാചിക്കുവാൻ തുടങ്ങി അങ്ങ് അവന് പകരം ഞങ്ങളിൽ ഒരാളെ കൊണ്ടുപോക ദയവ് ചെയ്ത് അവനെ ഞങ്ങളുടെ കൂടെ അയക്കണം പ്രവാചകൻ അവരുടെ ആവശ്യങ്ങളെയെല്ലാം നിരസിച്ചു അദ്ദേഹം ബെന്യാമിനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി പ്രവാചകന്റെ സഹോദരന്മാരിൽ ഒരാൾ ബെന്യാമിന്റെ വിധിക്ക് വേണ്ടി ഈജിപ്തിൽ തന്നെ നിന്നു അവർ യാക്കൂബ് നബി അലൈസ്മിനോട് വിവരങ്ങൾ അറിയിക്കുന്നതിനു വേണ്ടി കനാനിലേക്ക് മടങ്ങി അവരുടെ പിതാവിനെ ആ ദുഃഖവാർത്ത അറിയിച്ചു പിതാവേ അങ്ങയുടെ മകൻ ബെന്യാമിൻ മോഷ്ടിച്ചു എന്നാൽ ആ വൃദ്ധനായ പിതാവ് തന്റെ മക്കൾ പറയുന്നത് വിശ്വസിക്കാൻ തയ്യാറായില്ല അദ്ദേഹം അവിടെ നിന്ന് സ്വന്തം മുറിയിലേക്ക് പോയി ദിവസങ്ങളോളം അദ്ദേഹം രാവും പകലും ഇരുന്ന് കരഞ്ഞു അങ്ങനെ അദ്ദേഹത്തിന് അസുഖം ബാധിക്കുകയും കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുകയും ചെയ്തു സഹോദരങ്ങൾക്ക് പിതാവിന്റെ വിഷമം കണ്ടു നിൽക്കാനായില്ല അവർ അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു പിതാവേ എന്തിനാണ് താങ്കൾ എപ്പോഴും ഇങ്ങനെ വിഷമിക്കുന്നത് എന്റെ ദുഃഖവും വിഷമവും ഞാൻ അള്ളാഹുവിനോട് വിശദീകരിക്കുന്നു പ്രവാചകൻ പറഞ്ഞു അദ്ദേഹം വീണ്ടും തന്റെ പുത്രന്മാരോട് ഈജിപ്തിലേക്ക് പോകാൻ ആവശ്യപ്പെട്ടു സഹോദരങ്ങൾ മൂന്നാം തവണയും ഈജിപ്തിലേക്ക് പോയി എന്നിട്ട് ബെന്യാമിനെ വിട്ടുതരാനായി പ്രവാചകനോട് അപേക്ഷിച്ചു അവർ തന്നെ വഞ്ചിച്ചതാണെങ്കിലും തന്റെ സഹോദരന്മാരെ കണ്ടപ്പോൾ ആ രഹസ്യം അധികനേരം മറച്ചു വെക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല നിങ്ങളുടെ സഹോദരൻ യൂസഫിനോട് നിങ്ങൾ എന്താണ് ചെയ്തതെന്ന് നിങ്ങൾക്കറിയാമോ തങ്ങൾക്കും യൂസഫിനും മാത്രം അറിയാവുന്ന രഹസ്യമായിരുന്നോ അത് എന്ന് സഹോദരന്മാർക്ക് അറിയാമായിരുന്നു അവർ ചോദിച്ചു താങ്കൾ ഞങ്ങളുടെ സഹോദരൻ യൂസഫാണോ അതെ ഞാൻ യൂസഫ് ആകുന്നു അദ്ദേഹം മറുപടി പറഞ്ഞു ബെന്യാമിൻ എന്റെ സഹോദരനുമാണ് അള്ളാഹു ഞങ്ങളോട് ഔദാര്യം കാണിച്ചിരിക്കുന്നു ആര് അള്ളാഹുവിനോട് ഭക്തിയുള്ളവരും ഉള്ളവരും ക്ഷമയുള്ളവരുമാകുന്നു അല്ലാഹു അവർക്ക് പ്രതിഫലം നൽകുക തന്നെ ചെയ്യും സഹോദരങ്ങൾ ഭയന്നു വിറച്ചു തങ്ങൾ മുൻപ് ചെയ്ത കാര്യങ്ങൾ അവർ ഓർത്തു പ്രവാചകൻ അവരെ ശിക്ഷിക്കുമെന്ന് അവർ കരുതി അവർ പറഞ്ഞു ഞങ്ങൾ പാപം ചെയ്തവരാണ് അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ പ്രവാചകൻ പറഞ്ഞു പ്രവാചകൻ തന്റെ സഹോദരന്മാരെ കെട്ടിപ്പിടിച്ച് സന്തോഷം കൊണ്ട് കരഞ്ഞു പല ഉത്തരവാദിത്വങ്ങളും തനിക്ക് ഉണ്ടായിരുന്നതിനാൽ അദ്ദേഹത്തിനെ ഈജിപ്ത് വിട്ട് പോകുവാൻ സാധ്യമല്ലായിരുന്നു തന്നെ കൂടാതെ സഹോദരന്മാരോട് പിതാവിന്റെ അടുത്തേക്ക് പോകാൻ ആവശ്യപ്പെട്ടു അദ്ദേഹത്തിന്റെ ഒരു ഷർട്ട് അവരുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് പറഞ്ഞു നിങ്ങൾ എന്റെ ഷർട്ട് കൊണ്ടുപോയിട്ട് എന്റെ പിതാവിന്റെ മുഖത്ത് കൊടുക്കണം അദ്ദേഹത്തിന് കാഴ്ച ലഭിക്കും പിന്നെ കുടുംബവുമായി എങ്ങോട്ട് വരിക അവർ കനാനിലേക്ക് യാത്രയായി ആ സന്തോഷ വാർത്തയുമായി പുത്രന്മാരെത്തി അവർ ആ ഷർട്ട് അദ്ദേഹത്തിന്റെ മുഖത്ത് വെച്ചു കൊടുത്തു അത്ഭുതം ഷർട്ട് മുഖത്ത് വെച്ച ഉടനെ തന്നെ യാക്കൂബ് നബിക്ക് കാഴ്ച തിരിച്ചു കിട്ടി സഹോദരന്മാർ അവരുടെ തെറ്റുകൾ തിരിച്ചറിഞ്ഞു ഞങ്ങൾ പാപം ചെയ്തു പോയി ഞങ്ങളുടെ പ്രവൃത്തിയിൽ ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു എന്നവർ പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് അപേക്ഷിക്കാം അവൻ ഏറെ പൊറുക്കുന്നവനും പരമകാരുണ്യകനുമാകുന്നു എന്ന് പ്രവാചകൻ പറഞ്ഞു തുടർന്ന് പ്രവാചകൻ തന്റെ കുടുംബവുമായി യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ കാണാൻ ഈജിപ്തിലേക്ക് പോയി യൂസുഫ് നബി അലൈഹി അലൈഹസ്ലാം അദ്ദേഹത്തെ സന്തോഷത്തോടെ സ്വീകരിച്ചു പിന്നെ യൂസുഫ് നബി തന്റെ പിതാവിനെ സിംഹാസനത്തിൽ ഇരുത്തി പ്രവാചകന്റെ സന്തോഷത്തിന് അതിലില്ലായിരുന്നു പിന്നീട് പ്രവാചകൻ കുടുംബത്തെ ഈജിപ്തിലേക്ക് താമസമാക്കുന്നതിനു വേണ്ടി രാജാവിനോട് അനുവാദം ചോദിച്ചു